ഹായ്, അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിനുള്ളിലാണ്. അതിൻ്റെ ടൈഗർ സഫാരി ആണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം ആ പോകുന്ന വഴിക്കേണ്ട നല്ലൊരു ആനക്കൂട്ടറാണിത്. നമുക്ക് ഈ ഒരു സഫാരി എടുക്കുവാണെങ്കിൽ നമുക്ക് ധാരാളം വന്യമൃഗങ്ങളെ കാട്ടിനുള്ളിൽ നിന്ന് ഡയറക്റ്റ് കാണാനുള്ള ഓപ്ഷനുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൽ ടൈഗർ സഫാരിക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൻ്റെ എൻട്രസത്തിന് മുമ്പ് തന്നെയാണ് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമുക്ക് രാവിലെ ഉണ്ട്, വൈകുന്നേരമാണ് സ്ലോട്ട്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് പോവുകയാണെങ്കിൽ 2:30 മുതലാണ് അവിടെ സ്ലോട്ട്സ് അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പം 2:30 നമ്മൾ പോവുകയാണെങ്കിൽ ബസ് കിട്ടും, അല്ലെങ്കിൽ ജിപ്സിയാണ് ഓപ്ഷൻ ഉള്ളത്. നമ്മൾ ബസ് എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് 650 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പം നമ്മളിപ്പോൾ ബസ്സിലാണ് പോകുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് ധാരാളം വന്യമൃഗങ്ങളെ കാണാൻ പറ്റിയായിരുന്നു. ഇപ്പം നമ്മൾ നേരത്തെ ആനനെ കണ്ടു, മാനിനെ ധാരാളം കണ്ടു, ഇത് ഉടുമ്പിനെ കാണാൻ പറ്റി, അതുപോലെ മയിലുണ്ട്, കാട്ടുപോത്ത്, മ്ലാവ്, മാന്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കടുവേനെ തന്നെ നമുക്ക് കാണാൻ പറ്റും. അത് നമ്മുടെ ടൈമും കാര്യങ്ങളൊക്കെ പോലെ ഇരിക്കും. അപ്പം നമ്മൾ ബസ്സാണ് സെലക്ട് ചെയ്തത്. അവിടെ ബസ് സെലക്ട് ചെയ്യാൻ കാരണം അവിടെ ജിപ്സി അവൈലബിൾ അല്ലായിരുന്നു. ജിപ്സി ആണെങ്കിൽ ഏകദേശം ഒരു 8 പേർക്ക് ട്രാവൽ ചെയ്യാം. അങ്ങനെ 8,000-9,000 റേറ്റ് വരുന്നത്. ഡിപ്പെൻസ് ആണ് റേറ്റ് കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. 6,000-8,000 ആണ് റേറ്റ്. പിന്നെ ബസ്സാണെങ്കിൽ ഒരാൾക്ക് 650 ആണ് ചാർജ് വരുന്നത്. അപ്പം ഈ ജിപ്സിയുടെ കാര്യം പറയുവാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം നേരത്തെ തന്നെ ബുക്കായിരിക്കും. അപ്പം നമുക്കിപ്പം നമ്മുടെ ഡേ പ്ലാൻ ട്രാവൽ പ്ലാനൊക്കെ ഓൾമോസ്റ്റ് കൺഫേം ആണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ കയറിയിട്ട് ബന്ദിപ്പൂർ ടൈഗർ സഫാരി അത് ഓൺലൈൻ ബുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ജിപ്സിയിലൊക്കെ പോകാൻ പറ്റും. ഒരു ഫാമിലി ആയിട്ട് മാത്രം നമുക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പിന്നുള്ള ഓപ്ഷൻ ബസ് മാത്രമാണ്. ബസ്സാണെങ്കിൽ നമ്മൾ ടിക്കറ്റിൽ ഓൺലൈൻ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ കൗണ്ടറിൽ വന്നിട്ട് എടുക്കാൻ പറ്റും. നമുക്ക് കൗണ്ടറിൽ വന്നെടുക്കുമ്പം 650 ആണ് നമുക്ക് ചാർജ് വരുന്നത്. ഏകദേശം ഒരു 1.5 മണിക്കൂറാണ് ഈ ഒരു ട്രാവലിങ് ടൈം വരുന്നത്. അപ്പം നമ്മളിപ്പം ആ ബന്ദിപ്പൂർ ടിക്കറ്റ് സഫാരിയുടെ കൗണ്ടറിൽ നിന്ന് വണ്ടി എടുത്ത് പുറത്തെത്തി. അപ്പം നമ്മൾ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലോട്ട് ഉള്ളിലോട്ട് കയറിയിട്ടില്ല, അതിൻ്റെ പുറത്താണുള്ളത്. നല്ല കൃഷിപ്പാടങ്ങളൊക്കെ ആയിട്ട് നല്ല ഭൂപ്രകൃതിയുള്ള ഒരു മനോഹരമായ സ്ഥലം തന്നെയാണ് ഇത്. അപ്പം നമുക്ക് എന്താണെങ്കിലും മനസ്സിന് കുളിർമയേകുന്ന മനോഹരമായ കാഴ്ചകൾ നമുക്കിവിടുന്ന് കാണാൻ പറ്റും. എടുത്തു പറയേണ്ട കാര്യം, ഫുള്ള് കൃഷിസ്ഥലങ്ങളുടെ നടുക്ക് ഒരു കുന്നും അതിന് ചുറ്റും കാടും ഒക്കെ ആയിട്ട് എന്താണ് നമുക്ക് ലൈഫിൽ നമ്മൾ എന്താണും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണിത്. പിന്നെ നമ്മൾ ഈ ബന്ദിപ്പൂർ വരുവാണെങ്കിൽ നമുക്കിവിടെ തന്നെ കുണ്ടൽപേട്ടിൻ്റെ അടുത്ത് തന്നെ ഹിമവത് ഗോപാലസ്വാമി ബെട്ട പോകാനുള്ള ഓപ്ഷനുണ്ട്. അതും നമ്മൾ എന്താണ് ലൈഫിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അവിടെ പോവുകയാണെങ്കിൽ നമ്മൾ കുണ്ടൽപേട്ട ടൗണിൽ നിന്ന് തന്നെ ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് പോവുക. അതുകൊണ്ട് അവിടെ വരെ താഴെ വരെ വണ്ടി പോകും. അവിടെ നമ്മൾ KSRTC ബസ് എടുത്തിട്ട് വേണം മുകളിലോട്ട് പോകാൻ വേണ്ടി. അപ്പം അതും ഇവിടെ വരുന്ന ആൾക്കാർക്ക്, ബന്ദിപ്പൂർ വരുന്ന ആൾക്കാർക്ക് മസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോഴാണ് ബന്ദിപ്പൂർ നാഷണൽ പാർക്കിനുള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ നമ്മുടെ ബസ് ബന്ദിപ്പൂർ നാഷണൽ പാർക്കിനുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ നമുക്ക് ധാരാളം മാനിനെ കാണാൻ പറ്റി. ഈ സൈഡിലൊക്കെ ഫുള്ള് നമുക്ക് മാനുകളെ കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ ഭാഗ്യമുണ്ടെങ്കിൽ ഇവിടെ തന്നെ ആനകളെ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ധാരാളം മാനുകളുണ്ടാവും. ശരിക്കും നമുക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നിങ്ങൾ നോക്കിയാണെങ്കിൽ അത്രയ്ക്കധികം മാനുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം കാടിനെ ഇഷ്ടപ്പെടുന്നവർക്കും വൈൽഡ് ലൈഫ് ഇഷ്ടപ്പെടുന്നവരും എന്തായാലും മസ്റ്റായി ട്രൈ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്. അപ്പോൾ നമ്മൾ ഈ ബന്ദിപ്പൂർ വരുവാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറയുവാണെങ്കിൽ, ഇവിടെ നമുക്ക് ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൽ ഈ ടൈഗർ സഫാരിക്ക് പോകാം, ഹിമവത് ഗോപാലസ്വാമി ബെട്ടിൽ പോകാം, പിന്നെ നമുക്ക് മൈസൂരിൻ്റെ അടുത്താണ്, ഊട്ടി അടുത്താണ്, പിന്നെ നമുക്ക് ഫോറസ്റ്റ് ഡ്രൈവ് വേണ്ടവർക്ക് മുത്തങ്ങ ഫോറസ്റ്റ് മുതൽ ബന്ദിപ്പൂർ ഫോറസ്റ്റ് വരെ നമുക്ക് ലോങ് ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ധാരാളം വന്യമൃഗങ്ങളെ നമുക്ക് ആ റൂട്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും വൈൽഡ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ആൾക്കാർക്ക് മുത്തങ്ങ മുതൽ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കയറി ബന്ദിപ്പൂർ ഇറങ്ങി കുണ്ടൽപേട്ട് ഇറങ്ങി പിന്നെ നമുക്ക് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് കയറിയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പം എന്തായാലും ഫോറസ്റ്റ് ലൈഫൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ട് തന്നെയാണിത്. പിന്നെ ഈ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലേക്ക് രാത്രി 9 മണി മുതൽ രാവിലെ 6 മണി വരെ ഒരു വണ്ടിയിലും കടത്തി വിടുന്നതല്ല. കർണാടകത്തിൽ നിന്നൊക്കെ ഫുള്ള് ക്ലോസ് ആണ് ഈ ഒരു ടൈമിൽ. അപ്പം അതിനു മുമ്പ് തന്നെ നമ്മൾ ഈ നാഷണൽ പാർക്കുകളിൽ ഇറങ്ങിപ്പോകാൻ പറ്റും. ഈ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് സിനിമയിലൊക്കെ മാത്രമേ കണ്ടുള്ളൂ. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഈ മാനുകളൊക്കെ ഇവിടെ നിൽക്കുന്നത്. അത്രയധികം മാനുകളുണ്ട്. അപ്പം നമ്മൾ ഇപ്പോഴും പോകുന്നത് ശരിക്കും ഹൈവേയിലുള്ള വഴി തന്നെയാണ്. ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലെ മെയിൻ ഹൈവേ വഴിയാണ് ഈ പോകുന്നത്. നമ്മൾ ഇനി നമ്മൾ കുറച്ചുകൂടെ ചെല്ലുമ്പം അവിടെ കാട്ടിനുള്ളിലേക്ക് കയറും. അപ്പോഴാണ് നമുക്ക് ധാരാളം മൃഗങ്ങളെ കാണാനുള്ള ഓപ്ഷൻ ഉള്ളത്. ഈ പോകുന്ന വഴി നമുക്ക് ടൈം ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ധാരാളം മൃഗങ്ങളെ കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത്. 1.5 മണിക്കൂറോളം നമ്മൾ കാട്ടിനുള്ളിലേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്നൊരു എടുത്ത്
പറയുന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ടിക്കറ്റ് പരമാവധി ഓൺലൈൻ തന്നെ ബുക്ക് ചെയ്യുക. ഓൺലൈൻ നമ്മൾ ബുക്ക് ചെയ്തിട്ട് വരുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ടൈമിന് നമുക്ക് കറക്റ്റ് നമ്മൾ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വണ്ടി കിട്ടും. അല്ലെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഉള്ള ഒരു വണ്ടി നമ്മൾ എടുക്കേണ്ടി വരും. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം വരുന്നത്. അപ്പം എന്തായാലും വരാൻ പ്ലാൻ ചെയ്ത ആൾക്കാർക്കും ഡേറ്റ് കൺഫേം ആയ ആൾക്കാർക്കും എന്തായാലും ഓൺലൈൻ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ നമുക്ക് ജിപ്സിയും ഓപ്പൺ ഡോറ് ജിപ്സി കാര്യങ്ങളൊക്കെ തന്നെ കിട്ടും. നമുക്കത് ശരിക്കും നല്ലൊരു ബസ്സിനേക്കാളും നല്ലൊരു എക്സ്പീരിയൻസ് ശരിക്കും ജിപ്സിയാണ്. നമ്മളൊരു ഫാമിലി മാത്രമൊക്കെ ഉള്ളൂങ്കിൽ നമുക്കൊരു ഫാമിലി മാത്രമായിട്ട് ബുക്ക് ചെയ്യാം. ബസ്സിലാകുമ്പോൾ നമ്മൾ കുറേ ആൾക്കാരുണ്ടാകും, നമുക്ക് സീറ്റ് നമ്പർ കിട്ടും, നമ്മൾ ആ സീറ്റ് നമ്പറിൽ ഇരിക്കേണ്ടി വരും. അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇതാണ് പണ്ടത്തെ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെയായിരുന്നു. പക്ഷെ അതൊക്കെ പിന്നെ മാറ്റി നാഷണൽ പാർക്കിൽ പുറത്തേക്കാക്കി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ഇനി ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പോകുന്നത്, ഫോറസ്റ്റിനുള്ളിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഫോറസ്റ്റിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ആനേനെ കാണാൻ പറ്റിയായിരുന്നു. അതിൻ്റെ ചേർന്ന് തന്നെ ആനയുണ്ടായിരുന്നു. അത് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കാട്ടിലിങ്ങനെ മൃഗങ്ങൾ വിഹരിക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗി തന്നെയാണ്. നമ്മൾ തിരിയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ആനയെ കാണാൻ പറ്റിയായിരുന്നു. എന്നുവെച്ചാൽ ഇതൊക്കെ നേരത്തെ ട്രിപ്പ് പോയിട്ട് വരുന്ന വണ്ടികളാണ്. 1.5 മണിക്കൂറോളം ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളിത് തിരിയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്ന് വന്യമൃഗങ്ങളെ കാണാൻ പറ്റി. അവിടെ ആന നിൽക്കുന്ന ആനയുടെ അപ്പുറം മാൻകൂട്ടങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ അപ്പുറം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പം ഇത് നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ കാണാമെന്നൊക്കെ പറയാം, നമുക്ക് അധികം പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ സഫാരി എടുത്തപ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ആനേനെയൊക്കെ കാണാൻ പറ്റി. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പം എന്താണെങ്കിലും ഫോറസ്റ്റ് ഇഷ്ടപ്പെടുന്നവരെ നാഷണൽ പാർക്കിലെ ബന്ദിപ്പൂർ വരിക, ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലെ ടൈഗർ സഫാരി എടുക്കുക, ശരിക്കും എൻജോയ് ചെയ്യുക. നമ്മളൊരു 5-6 ആനേനെ ശരിക്കും കണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ ഓപ്പോസിറ്റൊക്കെ ഉള്ള വണ്ടിയൊക്കെ പണ്ടി നമ്മൾ കെനിയയിലൊക്കെ പോകുന്ന പോലെ ഫോറസ്റ്റ് ജീപ്പിൽ ഫോട്ടോ എടുക്കാനും മറ്റുമായിട്ട് പോകുന്ന ക്യാമറമാനെ കാണുമ്പോൾ നമുക്ക് ആഫ്രിക്കയിലൊക്കെ ആൾക്കാർ ട്രാവൽ ചെയ്യുന്നുള്ളത് തോന്നും. ക്യാമറമാന്മാരും നാഷണൽ ജോഗ്രഫി ടൈംസൊക്കെ ട്രാവൽ ചെയ്യുന്നത് പോലൊരു ഫീലാണ് കിട്ടുന്നത്. ഈ ഒരു ആന ഇവിടെ നിന്ന് പുല്ല് തിന്നുന്നുണ്ട്. ഇതിനപ്പുറം മാൻകൂട്ടം കിടന്ന് ഉറങ്ങുന്നുണ്ട്. പിന്നെ നമുക്ക് ധാരാളം ആനകളെ നമ്മൾ കാണാൻ പറ്റി. മാനിനെ കണ്ടു, മ്ലാവിനെ കണ്ടു, കാട്ടുപോത്തിനെ കാണാൻ പറ്റി. പക്ഷേ നമ്മുടെ സൗണ്ട് കിട്ടുമ്പോഴത്തേക്ക് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞു. ധാരാളം ആനേനെ കണ്ടു, മയിലിനെ കണ്ടു, ഉടുമ്പിനെ കണ്ടു. ഇപ്പം നമ്മൾ ടൈം പോലെ ഇരിക്കും. നമ്മൾ ആ പോകുന്ന ടൈമിൽ ഏതൊക്കെ മൃഗങ്ങളോ അതിനെ കാണാൻ പറ്റും. പിന്നെ പോകുന്നവർ രാവിലെ മോർണിംഗ് രാവിലെ പോകാൻ നോക്കുക. അങ്ങനെ അങ്ങ് കുറേ ധാരാളം മീൻ ആനിമൽസിനെ കാണാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നല്ല രാവിലെ തന്നെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആ ഒരു കാടിൻ്റെ മനോഹാരിത ശരിക്കറിയാൻ പറ്റും. നിങ്ങൾക്ക് അവിടെ മാനിനെ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മാനിനിപ്പുണ്ട്. അപ്പം പറ്റുന്നത് രാവിലെ ഫസ്റ്റ് ട്രിപ്പൊക്കെ നമുക്ക് പോകാൻ പറ്റുവാണെങ്കിൽ ശരിക്കും അടിപൊളിയായിരിക്കും.